വെൽക്കം ടു അവർ ചാനൽ മെഡിക് വ്യൂ വിത്ത് ഡോക്ടർ ഷേണുക. UAE പോലുള്ള ഗൾഫ് കൺട്രീസിലേക്കൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവരാം, എന്തൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, ഈ ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നാട്ടിലെയും UAE ഒക്കെ മരുന്നുകളുടെ വില വെച്ച് നോക്കുമ്പോൾ വലിയൊരു വില വ്യത്യാസം തന്നെയാണ്. നാട്ടിൽ നമുക്ക് 50 പൈസ 1 രൂപയ്ക്കൊക്കെ കിട്ടുന്ന മരുന്നുകൾ ഇവിടെ 4 ദിർഹം 5 ദിർഹത്തിനൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കണം. സോ UAE ഹെൽത്ത് കെയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഒത്തിരി ആളുകളും നാട്ടിൽ നിന്ന് വരുമ്പോൾ മരുന്ന് കൊണ്ടുവരുന്ന ഒരു പ്രവണത കാണിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് സേഫ് ആണോ അല്ലയോ? നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ട് എന്താന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പല മെഡിസിൻസും പല കൺട്രിയിലും അതൊരു റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ബാൻ മെഡിസിൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പെയിൻ മെഡിസിൻ ആണ് ട്രമഡോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതേ സമയം ഈ ട്രമഡോൾ കയ്യിൽ വയ്ക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൈവശം വച്ച് നമ്മൾ കൊണ്ടുവരുന്നതൊക്കെ UAE ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതുപോലൊക്കെ തന്നെയാണ് ഒത്തിരി ഹെർബലും പിന്നെ ഹോർമോണൽ സപ്ലിമെൻസും. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ മരുന്നുകൾ UAE റെസ്ട്രിക്റ്റഡ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓൾ ടൈപ്പ് ഓഫ് നാർക്കോട്ടിക്സ്. ഈ നാർക്കോട്ടിക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസുകൾ ഒന്നും നിങ്ങൾ UAE വരുമ്പോൾ കൊണ്ടുവരാൻ പാടില്ല. ഹാഷിഷ് പോലുള്ള മരുന്നുകൾ, കൊക്കെയിൻ, പോപ്പി തുടങ്ങിയവയെല്ലാം UAE ബാൻഡ് ആണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഈ വെറ്റില വരെ നമ്മൾ അതൊരു റെസ്ട്രിക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്. അത് കൊണ്ടുവന്നത് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ജയിലിലാവും. സോ ഗൾഫ് കൺട്രീസ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം വളരെ സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ ലോ. ഇവിടുത്തെ ലോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. സോ ഇങ്ങനത്തെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ കൈവയ്ക്കുക അല്ലെങ്കിൽ അത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അത് വളരെ വലിയ ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. ഇവിടെ ജയിൽ ഇംപ്രസ്മെന്റ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മളെ ഡീപ്പോർട്ട് തന്നെ ചെയ്തിരിക്കാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. 1995 UAE ഗവൺമെന്റിന്റെ ലോ ഓഫ് നാർക്കോട്ടിക്സ് പ്രകാരം ഈ ഷെഡ്യൂൾ 4 കാറ്റഗറി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. സോ ഇതൊരു നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ കാറ്റഗറിയാണ്. സോ ഈ കാറ്റഗറിയിലുള്ള എന്തെങ്കിലും മരുന്ന് നമ്മൾ കൈവശം വെച്ചാൽ അത് ഒരു ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. ഈ റെസ്ട്രിക്റ്റഡ് കാറ്റഗറി വരുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാണ്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ മോർഫിൻ പോലുള്ള മരുന്നുകൾ, ഒപ്പിയം പോലുള്ള മരുന്നുകൾ, ഷെഡ്യൂൾ 2 കാറ്റഗറിയിലുള്ള നാർക്കോട്ടിക്സ് ആയ കോഡിൻ പോലുള്ള സബ്സ്റ്റൻസുകൾ, സൈക്കോട്രോഫിക് സബ്സ്റ്റൻസുകളായ LSD, MDA, DET, MDMA, സൈലോസൈബിൻ പോലുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആയാലും നമ്മുടെ കൈവശം വരുന്ന ഇതൊക്കെ ശിക്ഷാർഹമാണ്. ഷെഡ്യൂൾ 2 ഡ്രഗ്സ് ആയ ഫെന്റാനൈൽ, കീറ്റാമൈൻ, സൈക്കോട്രോപിക് ഷെഡ്യൂൾ 3 പെന്റോസോസിൻ, പെന്റോബാർബിറ്റാൽ, സൈക്കോട്രോപിക് 4 കാറ്റഗറിയിലുള്ള ആൽപ്രസോളം പോലുള്ള മരുന്നുകളൊക്കെ. സോ ഇത് ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു വലിയ ഹ്യൂജ് ഒരു ലിസ്റ്റാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഞാൻ താഴത്ത് ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ ആ ഒരു സൈറ്റ് ഇടാം. സോ ആ സൈറ്റിൽ പോയി നോക്കിയാൽ ഏതൊക്കെയാണ് UAE റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ എന്നുള്ള ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ദയവ് ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് മരുന്ന് UAE റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഹോർമോണൽ സപ്ലിമെന്റ്സ്, അതായത് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഇതൊക്കെ അടങ്ങിയ മരുന്നുകൾ, എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ബോഡി ബിൽഡിങ്ങിനായിട്ടായി പോലും ഉള്ള ഹോർമോണൽ സപ്ലിമെന്റ്സ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് UAE കൊണ്ടുവരുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ഓർ ടോക്സിൻ എന്നതിൽപ്പെടുന്നത് പോയിസൺസ്, ഡൈനാമൈറ്റ്, നമ്മൾ എന്തെങ്കിലും ഫയർ വർക്കിന് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ്, നമ്മൾ ക്ലോറിനേഷന് യൂസ് ചെയ്യുന്ന ക്ലോറിൻ ആണെങ്കിൽ പോലും, ടിയർ ഗ്യാസ്, ജെൽ കാൻഡിൽസ്, ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് ഐറ്റത്തിൽ വരുന്നതാണ്. പല ആളുകൾക്കും അറിയില്ല ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ചെടികൾ, മണ്ണ് ഇതൊക്കെ UAE കൊണ്ടുവരുന്നത് റെസ്ട്രിക്റ്റഡ് ആണെന്നത്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബാഗേജുകളിൽ ഒരിക്കലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റുകൾ, അതായത് സിസേഴ്സ് ഉണ്ടാവാൻ പാടില്ല, നീഡിൽസ് ഉണ്ടാവാൻ പാടില്ല, സിറിഞ്ച് ഉണ്ടാവാൻ പാടില്ല, പൗഡർ ലൈക്ക് സബ്സ്റ്റൻസുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, 100 ml കൂടുതൽ ഒരു ടൈപ്പ് ഓഫ് ഡിയോഡ്രൻസോ എയറോസോൾസോ പെർഫ്യൂംസോ ഉണ്ടാവാൻ പാടില്ല, ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡ്, ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അത് ഈവൻ സോസ് ആണെങ്കിൽ പോലും, ബോഡി ലോഷൻ ആവാം, നമ്മൾ കഴിക്കണ സോസ് ആവാം, ചട്നി ആവാം, ഈവൻ ജാമിന് വരെ റെസ്ട്രിക്ഷൻ ഉണ്ട് നമ്മുടെ ഹാൻഡ് ബാഗേജ് കൊണ്ടുപോകുമ്പോൾ. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട സബ്സ്റ്റൻസുകളാണ്. UAE ഗവൺമെന്റിന്റെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് പ്രകാരം ഈ ചെക്ക്ഡ് ഇൻ ബാഗേജസുകളിൽ നമ്മൾ സ്മാർട്ട് ബാലൻസ് വീൽസ്, കെമിക്കൽസ്, മെറ്റാലിക് ഐറ്റംസ്, കാറിന്റെ സ്പെയർ പാർട്ടുകൾ, കംപ്രസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ രൂപത്തിലുള്ള എന്തെങ്കിലും ഗ്യാസുകൾ, ബാറ്ററി പോലുള്ള ഐറ്റംസ്,
അതുപോലെ തന്നെ തീ പിടിക്കാൻ സാധ്യതയുള്ള ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസുകൾ, പവർ ബാങ്കുകൾ, ലിത്തിയം ബാറ്ററീസ്, ടോർച്ച് ലൈറ്റുകൾ, ഇ സിഗരറ്റുകൾ, ഒരളവിൽ കൂടുതൽ ക്യാഷ് കൈ വയ്ക്കുന്നതും ഗോൾഡ് അല്ലെങ്കിൽ അതുപോലത്തെ പ്രഷ്യസ് ഓർണമെന്റ്സോ ജ്വല്ലറീസോ ഒക്കെ കൊണ്ടുവരുന്നതും റെസ്ട്രിക്റ്റഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മെഡിസിൻസ് ഫുഡ്സ് ഐറ്റത്തിലൊക്കെ. ഇനി മറ്റൊരു കാറ്റഗറിയിലോട്ട് നോക്കിയാൽ ഇസ്ലാമിക് മതപ്രകാരമുള്ള വിശ്വാസങ്ങൾക്കെതിരെയായിട്ടുള്ള ഒരു റൈറ്റിങ്സോ ഒരു ലോഗോസോ ഈവൻ ഒരു ടീഷർട്ടായാൽ പോലും ഒരു ബുക്സ് ആണെങ്കിലും നിങ്ങൾ ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളതാണ് ഇസ്രായേലി ഒറിജിനൽ ഉള്ള ട്രേഡ് മാർക്സും ലോഗോസും ഒക്കെ. അടുത്തതായിട്ട് പറഞ്ഞ ഈ ഗാംബ്ലിംഗ് ടൂൾ, ഈ ചൂതാട്ടം പോലുള്ളവയൊക്കെ കംപ്ലീറ്റ്ലി ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയേഷനാൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. ഫോർജ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കറൻസികൾ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. ആനക്കൊമ്പ് അല്ലെങ്കിൽ റൈനോസറിൻ്റെ ഹോൺസ്, അതായത് ഈ കാണ്ടാമൃഗത്തിൻ്റെ ഹോൺസ്, ഇതൊക്കെ ഇവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഹോം കുക്ഡ് അല്ലെങ്കിൽ കുക്ഡ് ആയിട്ടുള്ള ഫുഡുകളൊന്നും ഇതൊന്നും യു എയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഒത്തിരി ആളുകൾ ഒത്തിരി സബ്സ്റ്റൻസുകൾ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ വൺസ് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജസ്റ്റിഫിക്കേഷനും ചെയ്യാനില്ല. കാരണം ഇവരുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഇവർ ഇതൊക്കെ ഒരു റെസ്ട്രിക്റ്റഡ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. സോ എന്നിട്ട് നമ്മളത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫെൻസ് ആയി മാറും. ഇതുപോലെ തന്നെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ ആയുർവേദിക്, ഹോമിയോപ്പതിക് അല്ലെങ്കിൽ ഹെർബൽ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും കൊണ്ടുവരുന്നതിനും. സോ എന്തെങ്കിലും ഇങ്ങനത്തെ സബ്സ്റ്റൻസുകൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി ക്ലീൻ ആയിട്ട് ചെക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഇത് ക്യാരി ചെയ്യുക. ഈ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഉള്ള ഈ മെഡിസിൻസ് ക്യാരി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഡോക്ടറുടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, ആ പ്രിസ്ക്രിപ്ഷൻ്റെ ഒരു അറ്റസ്റ്റഡ് കോപ്പി വേണം. സോ ഈ ഒരു മരുന്ന് എന്ന് പറഞ്ഞെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉള്ള മെഡിസിൻസ് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി പി ഉണ്ട് അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് മെഡിസിൻസ് എടുക്കണ്ടെങ്കിൽ മാക്സിമം പോയ 3 മാസം, 3 മാസത്തിനേക്കുള്ള മരുന്നുകൾ മാത്രമാണ് നമുക്ക് കയ്യിൽ വയ്ക്കാൻ അവകാശമുള്ളൂ. ഇനി നാട്ടിൽ നിന്ന് എന്തെങ്കിലും പോസ്റ്റൽ വഴിയാണ് ഇത് അയക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ കടന്നതിന് ശേഷം മാത്രമാണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. സോ എപ്പോഴും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കണം. ഇതുപോലൊക്കെ തന്നെയാണ് മറ്റുള്ള അമേരിക്കൻ രാജ്യങ്ങളും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ. സോ നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ പ്രകാരം തന്നെ പാക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തരുമ്പോൾ, പ്രത്യേകിച്ച് മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ അത് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തിയ ശേഷം ഒരിക്കലും അപരിചിതർ തരുന്ന ഒരു ബാഗേജും നിങ്ങൾ ക്യാരി ചെയ്യരുത്. സോ അതെല്ലാവരും സൂക്ഷിക്കണം, ഫസ്റ്റ് ടൈം ഫ്ലയേഴ്സ് എസ്പെഷ്യലി അത് സൂക്ഷിക്കണം. പ്ലസ് നിങ്ങൾ എയർപോർട്ടിലെത്തി നിങ്ങൾ വാഷ്റൂമിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബാഗ് കൊണ്ടുപോകുക. എല്ലായിടത്തും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട് ബാഗ് വയ്ക്കാവുന്ന രീതിയിലുള്ളത്. നമ്മുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധം മടി ലൈഫ് ലോങ് ആയിട്ട് ഒരു വലിയൊരു വിപത്തായി മാറാൻ. സോ ബി ഇൻഫോർമേറ്റീവ്, ട്രാവൽ സേഫ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹിറ്റ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സീ യു അൻടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.